ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇസ്രയേലെത്തി ഭക്ഷണവും മരുന്നും കാസേലെത്തിക്കാൻ ഈജിപ്ത് അതിർത്തി തുറക്കാനുള്ള നടപടികൾക്കായി ഋഷി സുനക് മുൻതൂക്കം നൽകും ഉത്തരകൊറിയ ഹമാസന് ആയുധങ്ങൾ നൽകിയതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ആദ്യം ഋഷി സുനക്കിന്റെ സന്ദർശനത്തിൽ നിന്ന് തുട തുടങ്ങാം സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്കയും ഒപ്പം ഇപ്പോൾ ഋഷി സുനക്കും ഒക്കെ നേരിട്ട് ഇസ്രായേലിലേക്ക് എത്തുന്നു ചർച്ചകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് തീർച്ചയായും ഉമേഷ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ബെഞ്ചമിൻ നതന്യാഹുവായും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റുമായും ഋഷീസിനോ കൂടിക്കാഴ്ച നടത്തും നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തി തുറക്കുന്നതിന് ഈജിപ്ഷ്യൻ അതിർത്തി തുറന്ന് മാനവികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ മനു മാനുഷികമായ സഹായം ഗാസയിലെ പാലസ്തീനുകൾക്കും അതുപോലെ തന്നെ ദുരിതബാധിതർക്കും എത്തിക്കുക എന്നതിനാണ് പ്രാഥമിക മുൻഗണന നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി ഗാസ അതിർത്തി തുറ ഗാസയിലേക്കുള്ള അതിർത്തി തുറക്കുന്നതിന് ഈജിപ്ത് തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഒരു അന്തിമ തീരുമാനമായിരിക്കും ഇന്നുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കാത്തുകിടക്കുന്ന ട്രക്കുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നിരവധി ആശ്വാസ സഹായങ്ങൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്നലെ നൂറ് മില്യൺ ഡോളുടെ സഹായം പ്രഖ്യാപിച്ചിരുന്നു അതും ലഭ്യമാക്കാൻ സാധിക്കും അതുപോലെ റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ദുരിതബാധിതരായ ഗാസയിലേക്ക് സൗകര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക അങ്ങനെ കുറെ കൂടി കൃത്യമായൊരു രാഷ്ട്രീയവും ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഗാസയിലെ ജനങ്ങൾക്കോ ക്ഷമിക്കണം ഗാസയിലെ സാധാരണക്കാർക്കോ അതുപോലെ തന്നെ പാലസ്തീന പാലസ്തീൻ സ്വദേശികൾക്കോ അല്ല താങ്കൾ എതിരെ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയ്ക്ക് എതിരെ മാത്രമാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് ജനങ്ങളെ കൂടി ബോധിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു മനുഷ്യ മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അതിന് മുൻകൈ എടുക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യം ഒരു വിഷയം ഇത്തരത്തിലുള്ള ഈ ഗാസ അതിർത്തി ഗാസയിലേക്കുള്ള അതിർത്തി തുറക്കുന്ന സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് മറ്റ് ചർച്ചകളിലേക്ക് നീങ്ങാം എന്ന നിലപാടാണ് ഋഷി സുനകനുള്ളത് നേരത്തെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ഇസ്രായേൽ സന്ദർശിച്ചതിന് ശേഷം നിരവധി ധാരണകളിൽ അവർ എത്തി എത്തുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഋഷി സുനകിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗമായി ഈ രണ്ട് സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പാടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് നാല് പടക്കപ്പലുകളിൽ രണ്ട് രാജ്യങ്ങളും ചേർന്ന് അയച്ചതും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും എല്ലാം ചെയ്തത് തീർച്ചയായും ഹമാസിനെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെ ഹമാസിൻ്റെ സമാധാന സമാന്തരമായ പ്രസ്ഥാനങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിക്കുക പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്തു തന്നെയായാലും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള നീക്കങ്ങൾക്ക് തന്നെയാണ് ഇരു രാഷ്ട്ര നേതാക്കളും അതായത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും അതുപോലെ എത്തിയ ജോ ബൈഡനും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദക്ഷിണ കൊറിയയുടെ ഒരു സാന്നിധ്യം അത് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് ഹമാസന് ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നൽകുന്നത് ദക്ഷിണ കൊറിയ അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നു ഒരു ഭാഗത്ത് ചില ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല രീതിയിൽ ധനസഹായം ചെയ്യുന്നു ആയുധങ്ങൾ എന്ന നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ മറ്റു പല ഗൾഫ് രാജ്യങ്ങളുടെയും സമ്മർദ്ദം സമ്മർദ്ദത്തിന് പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെ തുടർന്ന് ഇറാൻ ഒരു പരിധിവരെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് പ്രത്യക്ഷമായെങ്കിലും പാലിക്കുമ്പോൾ ദക്ഷിണ കൊറിയയുടെ ഈ ഒരു ഇടപെടൽ അത് ഹമാസിനെ കുറെ കൂടി ഈ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഭീകരവാദ ഭീകരപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ കുറെ കൂടി അക്രമ സ്വഭാവം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക തീർച്ചയായും ഈ ഇടപെടലിലൂടെ ഉത്തരകൊറിയയിൽ ലക്ഷ്യമാക്കുന്നത് ഇത്തരത്തിലായുധം വി കച്ചവടം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലേതെങ്കിലും ഒരു ആയുധ ഇടപാടുകാർ വഴി തങ്ങളുടെ ആയുധങ്ങൾ അവിടെ എത്തിക്കുകയാണോ ചെയ്തത് അത്തരത്തിലെന്തെങ്കിലും സ്മഗ്ലിങ്ങിന് സമാനമായ അല്ലെങ്കിൽ കള്ളക്കടത്തിന് സമാനമായ ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നെല്ലാം നിരവധി കാര്യങ്ങൾ സംശയിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഇപ്പോൾ ഹമാസിൻ്റെ തീവ്രവാദികളിൽ നിന്നും പിടികൂടിയ ചില ആയുധങ്ങൾ ദക്ഷിണ കൊറിയയുടെ ആ ഒരു സാങ്കേതിക സഹായത്തോടെ ഇസ്രായേൽ പരിശോധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ പരിശോധിച്ചപ്പോൾ അതിന്റെ ലോഹക്കൂട്ടുകളുടെയും അതുപോലെയുള്ള അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളുടെയും എല്ലാം അടിസ്ഥാനം പരിശോധിക്കുമ്പോഴാണ് ഇത് ഉത്തര കൊറിയയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ് എന്ന സംശയം ഉണ്ടാകുന്നത് അത്തരത്തിൽ കൊറിയ നേരിട്ട് ഹമാസിനെ ആയുധങ്ങൾ വിതരണം ചെയ്തിരുന്നോ അല്ലെങ്കിൽ ആയുധങ്ങൾ ലഭ്യമാക്കുന്നതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ എന്നത് അതീവ ഗൌരവമായ ഒരു വിഷയമാണ് പക്ഷെ അല്ലെങ്കിൽ കൂടി ഉത്തര കൊറിയയിൽ നിർമ്മിച്ച് ഏതെങ്കിലും കണക്കിൽപ്പെടാത്ത രീതിയിൽ കള്ളക്കടത്തായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആയുധങ്ങൾ അവിടെ എത്താനുള്ള സാഹചര്യമുണ്ടോ എന്നും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ലഭ്യമായ ആയുധങ്ങളുടെ നിർമ്മാണം എവിടെ നടന്നു അല്ലെങ്കിൽ അത് സംബന്ധിച്ച ആധികാരികമായ ചില പ്രിൻറ്റുകളെല്ലാം അതിലുണ്ടായിരിക്കും ആധികാരികമായ ചില നമ്പറുകളും അതുപോലെ തന്നെ സീരിയൽ നമ്പറുകൾ പോലുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള ചില സാങ്കേതികമായി തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളെല്ലാം ഓരോ ആയുധങ്ങളിലും ഉണ്ടായിരിക്കും അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ആയുധങ്ങളാണ് എത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ എത്തിയത് സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പരിശോധിക്കാനൊരിട വന്നത് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് ഉത്തരകൊറിയയിൽ നിർമ്മിച്ചതായിരിക്കാം ആ വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഇസ്രയേലി പ്രതിരോധ സേന പുറത്തുവിട്ടിരിക്കുന്ന ചില കണക്കുകളുണ്ട് ലെബനൻ അതിർത്തി ലെബനൻ അതിർത്തി വഴി ഗാസയിലെ സാധാരണക്കാർക്ക് സുരക്ഷാ താവളങ്ങളിലേക്ക് മാറാനുള്ള ചില ഇടനാടികളൊക്കെ തുറക്കം സംബന്ധിച്ച് ചർച്ചകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ലെബനൻ ലെബനൻ അതിർത്തിയിൽ ഹമാസ് വലിയ തോതിലുള്ള ഫയറിംഗ് വെടിവെപ്പ് നടത്തുന്നു അവിടെ വലിയ യുദ്ധ സമാനമായ സാഹചര്യം ഹമാസ് ഒരുക്കുന്നു എന്ന ചില കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടു തന്നെയാണ് ഇസ്രായേലി പ്രതി സേന പറയുന്നത് ഒൻപതോളം ലോഞ്ച് പാഡുകൾ അവിടെ ഹമാസ് നടത്തുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഇസ്രായേൽ സേന പുറത്തുവിടുന്നുണ്ട് തീർച്ചയായും നമുക്കറിയാം ഈ ലബണനിൻ്റെ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ആ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെ നിരവധിയായ ഇത്തരം ഇസ്ലാമിക് ഔട്ട്ഫിറ്റുകളുടെ സ്ലീപ്പർ സെല്ലിന് സമാനമായത് അല്ലെങ്കിൽ ആക്റ്റീവ് സെല്ലിന് സമാനമായ രീതിയിൽ തന്നെ നിരവധി സംഘടനകൾ അതിൻ്റെ രാഷ്ട്രീയ വകഭേദങ്ങളും അതായത് ഒരു സമാധാന രീതിയിൽ തീവ്രവാദത്തിനെതിരായ ജനകീയമായ പിന്തുണ നേടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു ഈറ്റില്ലം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ അഭിനഹിൻ്റെ പ്രദേശങ്ങളിലെല്ലാം തന്നെ അവിടെയൊക്കെ ആക്രമണം നടത്തുക അവിടെ നിന്നെല്ലാം നേരത്തെ തന്നെ എട്ടാം തീയതി തന്നെ ആക്രമണം ആരംഭിച്ച് ഏഴാം തീയതി തൊട്ടടുത്ത ദിവസം എട്ടാം തീയതി തന്നെ അവിടുന്ന് ലഭൻ അതിർത്തിയിൽ നിന്നും ഇത്തരത്തിൽ ഹമാസിൻ്റെ അനുകൂലമായി ഹിസ്ബുള്ള വിഭാഗം വ്യോമാക്രമണം അതായത് റോക്കറ്റ് ആക്രമണമെല്ലാം നടത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ അവർക്ക് പിന്തുണ നൽകുന്നതിന് സമാനമായ ചില രാഷ്ട്രീയ സഖ്യങ്ങളെല്ലാം രൂപീകരിച്ച് പിന്തുണ നൽകുന്നതിനുള്ള നീക്കങ്ങൾ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഒരു സൈനിക നടപടി ഉണ്ടായതാകാനും സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ആശുപത്രിയിലുണ്ടായ സ്ഫോടനം ഗാസയിലെ ആശുപത്രിയിലുണ്ടായ സ്ഫോടനവും ഇത്തരത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്ന് സംശയി ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഇത്തരം ഇടപെടലുകൾ അതായത് ഒരു കോർഡിനേഷൻ സംവിധാനങ്ങളുടെ ഇടപെടലുകളുണ്ടോ എന്ന് സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ പരിസരത്തുള്ള അതായത് ഇസ്രായേലിന് പരിസരത്തുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ഗൗരവതരമായ വിഷയമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ വിഷയത്തിലും അത്രമൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടലില്ലെന്ന് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾ അല്പമെങ്കിലും അഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ പരിസരത്തുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഹമാസിന് സമാനമായ ഒരു ഭീകര സ്വഭാവത്തോടെ ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ പിന്നെ ജോർദാനിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അത്തരത്തിലെല്ലാം തന്നെ ഗൗരവതരമായ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഈ സംയുക്ത സംവിധാനത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുകൂടി നിയന്ത്രിച്ചാൽ മാത്രമേ പൂർണ്ണ തോതിൽ ഇക്കാര്യങ്ങൾ സജ്ജമാക്കാൻ സാധിക്കൂ എന്നാണ് ചില പുറത്തു നിന്ന് ചില പിന്തുണകളൊക്കെ ഹമാസിനുണ്ട് എന്ന ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ ഇറാൻ മാത്രമല്ല ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഹമാസിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു പരസ്യമായി അല്ലെങ്കിൽ പോലും പിന്തുണ സാമ്പത്തികമായും ആയുധമായും ഒക്കെ രംഗത്ത് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്